വൈറസുകളെ കണ്ടിട്ടുണ്ടോ? ഇനി അഥവാ വൈറസുകളില്ലേ? ഉണ്ടെങ്കിൽ ഈ വൈറസുകളെ എങ്ങനെയാണ് കാണുക? എത്ര ചെറിയ വസ്തുക്കളെ കാണാമെന്നത് നമ്മുടെ കണ്ണിൻ്റെ ആംഗുലർ റെസൊല്യൂഷൻ അനുസരിച്ചിരിക്കും. ഇത് കണ്ണിൽ പ്രകാശം കടക്കുന്ന ആ സുഷിരം, പ്യൂപ്പിൾ, അതിൻ്റെ വലിപ്പവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അത് പ്രകാശത്തിനനുസരിച്ച് കൂടുകയും കുറയുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മുടെ കണ്ണിൻ്റെ ആംഗുലർ റെസൊല്യൂഷൻ ഏകദേശം 0.5 മിനിറ്റിനും 1 മിനിറ്റിനും ഇടയിലാണ്. ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ 1 ഡിഗ്രിയുടെ 60ൽ 1. എന്താണ് ഈ ആംഗുലർ റെസൊല്യൂഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? അതായത് ഈ വസ്തുവിൽ നിന്ന് വരുന്ന പ്രകാശം കണ്ണിൽ ഈ പറഞ്ഞ ആംഗിൾ ഉണ്ടാക്കണം. അതായത് 0.5 മിനിറ്റ് അല്ലെങ്കിൽ 1 മിനിറ്റിനും ഇടയിലുള്ള ആംഗിൾ ഉണ്ടാക്കണം. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, ഒരു 30 സെൻറ്റിമീറ്റർ അകലെ പിടിച്ചിരിക്കുന്ന ഒരു വസ്തുവിന് ഒരു 60 മൈക്രോമീറ്റർ മുതൽ 90 മൈക്രോമീറ്റർ വരെ വലിപ്പമുണ്ടായിരിക്കും. ഞാൻ ഈ മൈക്രോമീറ്റർ എന്ന് പറഞ്ഞു, പക്ഷേ എത്രയാണ് ഈ മൈക്രോമീറ്റർ? ഒരു മൈക്രോമീറ്റർ എന്നാൽ 1 മീറ്ററിൻ്റെ 10 ലക്ഷത്തിൽ ഒരു ഭാഗമാണ്. നിങ്ങളുടെ ഒരു മുടിയിഴ ഏകദേശം 70 മൈക്രോമീറ്ററോളം വരും. നിങ്ങൾ എഴുതാൻ ഉപയോഗിക്കുന്ന പേപ്പർ ഏകദേശം 100 മൈക്രോമീറ്ററാണ് അതിൻ്റെ കട്ടി. അപ്പോൾ മൈക്രോമീറ്റർ എന്താണെന്ന് മനസ്സിലായല്ലോ. 60 മൈക്രോമീറ്റർ അല്ലെങ്കിൽ 90 മൈക്രോമീറ്ററിനും ഇടയിൽ അകലത്തിൽ വരച്ചിരിക്കുന്ന രണ്ട് വരകൾ, ആ രണ്ട് വരകളായി തന്നെ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ഇതിലും അടുപ്പിച്ച് വരച്ചാൽ അവ ഒറ്റ വരയായി നമുക്ക് കാണുവാൻ കഴിയുള്ളൂ. അവയെ രണ്ടായി നമുക്ക് റിസോൾവ് ചെയ്യാൻ നമ്മുടെ കണ്ണിന് കഴിയില്ല. കൂടുതൽ അടുപ്പിച്ച് വരച്ചാൽ ഈ വരഞ്ഞ ഭാഗം ഒരു ഗ്രേ ഏരിയ ആയിട്ട് നമ്മൾ കാണും. അപ്പോൾ തീരെ ചെറിയ വസ്തുക്കളെ എങ്ങനെ കാണും? ഉദാഹരണത്തിന് ഒരു ബാക്ടീരിയ, അത് ഏകദേശം 2 മൈക്രോമീറ്റർ ഉള്ളൂ. അപ്പോൾ നമ്മുടെ റിസോൾവിങ് പവർ കൂട്ടണം, അതിനൊരു മൈക്രോസ്കോപ്പ് ഉപയോഗിക്കണം. ഇതൊരു ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പാണ്. നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത പല വസ്തുക്കളെയും ഈ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് നമുക്ക് കാണാം. ഉദാഹരണത്തിന് ബാക്ടീരിയയെ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല, എന്നാൽ ഈ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് നമുക്ക് ബാക്ടീരിയയെ കാണാൻ കഴിയും. നമുക്ക് ബാക്ടീരിയ ഒന്ന് കണ്ടു നോക്കാം. ഞാൻ ഈ മൈക്രോസ്കോപ്പിലേക്ക് ഈ ബാക്ടീരിയ സാമ്പിൾ വയ്ക്കുവാൻ പോവുകയാണ്. അതിനുശേഷം ലൈറ്റ് ഓൺ ആക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിലൂടെ ബാക്ടീരിയയെ കാണാൻ കഴിയും. ബാക്ടീരിയ ഇങ്ങനെ നീന്തി കളിച്ചുകൊണ്ടിരിക്കും, കാരണം ഇതൊരു ഫ്ലാജെല്ലം വാലുള്ള ബാക്ടീരിയയാണ്. ഫ്ലാജെല്ലം എന്ന വാൽ ഉപയോഗിച്ച് അവ ഇങ്ങനെ ജലത്തിലൂടെ ഇങ്ങനെ നീന്തിക്കൊണ്ടിരിക്കും. ബാക്ടീരിയ പച്ച നിറത്തിലാണ് നമ്മൾ കാണുന്നത്. ഇതിന് കാരണം ഈ ബാക്ടീരിയയുടെ ഉള്ളിൽ ഗ്രീൻ ഫ്ലൂറസെൻ്റ് പ്രോട്ടീൻ ഉണ്ടാക്കുന്ന ജീൻ നമ്മൾ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ബാക്ടീരിയ അത്തരത്തിൽ പച്ച നിറം നൽകുന്ന പ്രോട്ടീൻ ഉണ്ടാക്കുകയും അങ്ങനെ നമുക്ക് ബാക്ടീരിയയെ കാണുവാൻ കഴിയുകയും ചെയ്യും. പക്ഷേ ബാക്ടീരിയയുടെ ശരീരത്തിൻ്റെ മുകളിലുള്ള വളരെ ചെറിയ ഭാഗങ്ങൾ നമുക്ക് കാണാൻ കഴിയില്ല. അത് ഈ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് കാണാൻ കഴിയില്ല. കാരണം ആ ഭാഗങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്ന പ്രകാശത്തിൻ്റെ തരംഗ ദൈർഘ്യത്തേക്കാൾ വളരെ കുറവാണ്. ഈ മൈക്രോസ്കോപ്പിൽ ഉപയോഗിക്കുന്ന പ്രകാശം നമുക്ക് കാണുവാൻ കഴിയുന്ന പ്രകാശമാണ്, നമ്മുടെ കണ്ണുകൊണ്ട് കാണുവാൻ കഴിയുന്ന പ്രകാശം. അത് 0.4 മൈക്രോമീറ്ററിനും 0.7 മൈക്രോമീറ്ററിനും ഇടയിൽ തരംഗ ദൈർഘ്യമുള്ളതാണ്. ബാക്ടീരിയയുടെ വലിപ്പം 2 മൈക്രോമീറ്ററാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ തരംഗ ദൈർഘ്യത്തേക്കാൾ വലിപ്പമുള്ള വസ്തുക്കൾ നമുക്ക് റിസോൾവ് ചെയ്യാൻ കഴിയും. അപ്പോൾ എത്ര വലിയ ലെൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാലും നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്ന പ്രകാശത്തിൻ്റെ തരംഗ ദൈർഘ്യത്തേക്കാൾ കുറഞ്ഞ വസ്തുക്കളെ റിസോൾവ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ വൈറസുകളെ എങ്ങനെ കാണും? സാധാരണ ഒരു വൈറസിൻ്റെ വലിപ്പം ഏകദേശം 0.1 മൈക്രോമീറ്ററാണ്, മിക്കവാറും അതിലും കുറവാണ്. ഉദാഹരണത്തിന് HIV വൈറസ് ഏകദേശം 0.1 മൈക്രോമീറ്ററാണ് അതിൻ്റെ ഡയമീറ്റർ. അപ്പോൾ നോക്കൂ, 0.1 മൈക്രോമീറ്ററുള്ള ഒരു വൈറസിനെ 0.4 മൈക്രോമീറ്റർ തരംഗ ദൈർഘ്യമുള്ള പ്രകാശം കൊണ്ട് കാണുവാനേ കഴിയില്ല. കാരണം വൈറസ് തരംഗ ദൈർഘ്യത്തേക്കാൾ വലിപ്പം കുറവാണ്. അപ്പോൾ പിന്നെ വൈറസിനെ എങ്ങനെ കാണും? അതിനൊരു വഴിയുണ്ട്, തരംഗ ദൈർഘ്യം കുറഞ്ഞ മറ്റെന്തെങ്കിലും ഉപയോഗിക്കുക. അവിടെയാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്നൊരു ടെക്നിക്ക്. ഈ കാണുന്നതാണ് ഒരു ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. ഇവിടെ പ്രകാശത്തിന് പകരം നാം ഇലക്ട്രോണുകളാണ് ഉപയോഗിക്കുന്നത്. ഇലക്ട്രോണുകൾക്ക് തരംഗ സ്വഭാവമുണ്ട്. ഈ തരംഗത്തെ ഡീബ്രോയ് വേവ് ലെങ്ത് എന്നാണ് വിളിക്കുന്നത്. ഇലക്ട്രോണുകൾക്ക് മാത്രമല്ല എല്ലാ വസ്തുക്കൾക്കും ഈ തരംഗ സ്വഭാവമുണ്ടായിരിക്കും.
ഇലക്ട്രോണുകളുടെ ഈ തരംഗ ദൈർഘ്യം പ്രകാശത്തെ അപേക്ഷിച്ച് വളരെ വളരെ ചെറുതാണ്. ഇതവയുടെ സ്പീഡ് കൂടി അനുസരിച്ചിരിക്കും. വളരെ സ്പീഡിലുള്ള ഇലക്ട്രോണുകൾ ഉണ്ടാക്കിയാൽ അതുപയോഗിച്ച് ചെറിയ വസ്തുക്കളെ കാണാം. സാധാരണ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് 1000 ഇരട്ടി വലുപ്പത്തിൽ കാണാമെങ്കിൽ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് ലക്ഷക്കണക്കിന് ഇരട്ടി വലുപ്പത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. വൈറസുകളെ മാത്രമല്ല ആറ്റങ്ങളെപ്പോലും നമുക്ക് കാണാം. ഈ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൻ്റെ മുകൾ ഭാഗത്തു നിന്നും താഴേക്ക് വരുന്ന ആ ഇലക്ട്രോൺ ബീം ആ വസ്തുവിൽ തട്ടി പ്രതിഫലിക്കുന്നു, അല്ലെങ്കിൽ അതിലൂടെ കടന്നു പോകുന്നു. ഇങ്ങനെയുള്ള ഈ ഇലക്ട്രോണുകളെ ഈ മൈക്രോസ്കോപ്പിലെ ഒരു ഡിറ്റക്ടർ ശേഖരിക്കുന്നു. ഈ ഡിറ്റക്ടറിൽ നിന്നുള്ള സിഗ്നൽ അനുസരിച്ച്, അതായത് ഇലക്ട്രോണുകളുടെ വ്യതിയാനം അനുസരിച്ച്, കമ്പ്യൂട്ടർ ആ വസ്തുവിൻ്റെ ഒരു മാപ്പ് തയ്യാറാക്കുന്നു. ഇതാണ് കമ്പ്യൂട്ടർ തയ്യാറാക്കുന്ന ആ വസ്തുവിൻ്റെ ഇമേജ്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് കിട്ടിയ ചില ചിത്രങ്ങൾ ഞാൻ നിങ്ങളെ കാണിക്കാം. ഈ ചിത്രങ്ങളിൽ കാണുന്ന നിറം, അത് കമ്പ്യൂട്ടർ നമുക്ക് കാണുവാൻ വേണ്ടി കൊടുത്തതാണ്. ആ നിറങ്ങളല്ല നമ്മൾ കാണേണ്ടത്, ആ വസ്തുവിലുള്ള അതിസൂക്ഷ്മമായ വിശദാംശങ്ങളാണ് നാം കാണേണ്ടത്. അതാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഇമേജ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഈ വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദി.